എല്ലാവർക്കും ദേസി ബൂസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് നമ്മുടെ ചാനലില് കള്ളിന്റെ പ്രൊമോഷൻ ഓവറായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ കള്ളുകുടിയന്മാരുടെ ഒരു ചാനലാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് കേൾക്കുകയുണ്ടായി. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളൊരിക്കലും മദ്യപാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ടല്ല ചെയ്തത്. പലതര ബ്രാൻഡിലുള്ള മദ്യങ്ങൾ, അല്ലെങ്കിൽ ബിയർ ഏതൊക്കെയാണ്, അല്ലെ വൈന് ഏതൊക്കെയാണ് എന്ന് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇത്. അല്ലാണ്ട് നമ്മളൊരു വേറൊരു രീതിയിലുള്ളൊരു വീഡിയോ എൻ്റെ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഒരു അൺബോക്സിങ്, ജസ്റ്റ് ഒരു എന്താ പറയണ്ടത്, നമ്മൾ വിസ്കി, സ്കോച്ച് വിസ്കി, സിംഗിൾ മാൾട്ട്, വൈന്, ബിയർ, പിന്നെ അതുപോലെ തന്നെ കോക്ടെയിലുകൾ എല്ലാം ജസ്റ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന കോക്ടെയിൽ ആണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും, അല്ലെങ്കിൽ നമ്മുടെ ശൈലിയിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നുള്ളതും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുതിയതായിട്ട് നമ്മൾ പുതിയതായിട്ടല്ല പിന്നെ എത്ര അവൈലബിൾ ആയിട്ടുള്ള ഏത് മദ്യത്തിന്റെയും അൺബോക്സിങ് ചെയ്യും നമ്മൾ. ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നു, ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തെങ്കിലും നമുക്ക് തോന്നുന്ന ടേസ്റ്റ് പറയുന്ന പോലും കറക്റ്റ് ആണെന്ന് പോലും നിർബന്ധമില്ല. ജസ്റ്റ് ഇത് ചെയ്യുന്നു, ചെറിയ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം നന്ദി പറയുന്നു. വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ ആരെയും നിർബന്ധിക്കാറോ, അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയാറോ ഇല്ല. എന്നുവെച്ചിട്ടുണ്ടെ മദ്യപാനം, അല്ലെങ്കിൽ മദ്യം എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ച് സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് രണ്ട് വർഷം വരുന്നതാണ് ഓട്ടോമാറ്റിക് ആയിട്ടും. പക്ഷേ ഇതൊരിക്കലും ഞാൻ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചാനലേ അല്ല. നമ്മൾ കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ, അല്ലെങ്കിൽ കുറെ സഞ്ചാരം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ട്രിപ്സി വ്ളോഗ് എന്ന് പറഞ്ഞ എൻ്റെ വേറൊരു ചാനലുണ്ട്. ആ ചാനലിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ നല്ല മെമ്മറീസ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദേസി ബൂസ് വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ബിയറാണ്, ഒരു ടിൻ ബിയറാണ്, ബഡ്വൈസർ ബിയറാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു വലിയ എന്താ പറയുക, ഒരു ഫാമിലി പാക്ക് പോലുള്ള ഒരു വലിയ ബോക്സ് ആണ്, കാണിച്ചു തരാം. ഇത്രയും ഒരു വലിയ പാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഓഫറിലാണ് നമുക്ക് ബിയറുകളൊക്കെ കിട്ടുന്നത്. ചിലപ്പോൾ 4 പാക്കായിരിക്കും, 10 പാക്കായിരിക്കും. ഞാൻ കാൾസ്ബർഗിന്റെ ഒക്കെ വീഡിയോ അൺബോക്സ് ചെയ്തത് 10 പാക്കായിരുന്നു. അതുപോലെ തന്നെ ഇത് 18 ബിയറിന്റെ പാക്കാണ്, അതായത് 440 മില്ലിയുടെ ക്യാനാണ് വരുന്നത്. അപ്പം ഇതിന്റെ ഉള്ളിൽ 18 ബിയറാണുള്ളത്, 18 ക്യാൻസ് ആണ്, 440 ml 18 ക്യാൻസ് ആണ് വരുന്നത്. അപ്പം ബഡ്വൈസർ ആണ്, ബഡ്വൈസർ കിങ് ഓഫ് ബിയേഴ്സ്, ബിയറുകളുടെ രാജാവ്. അപ്പം ഇത് ഒരു അമേരിക്കൻ ബ്രാൻഡാണ് ബഡ്വൈസർ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ബഡ്വൈസർ ബിയറിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം വിക്കിപീഡിയ തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബഡ്വൈസർ ഒരു അമേരിക്കൻ ബിയർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ബഡ്വൈസർ ബിയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1876 അമേരിക്കൻ മാർക്കറ്റിൽ ആദ്യമായിട്ട് ബഡ്വൈസർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബൈ കാൾ കോണാഡ് ആൻഡ് കമ്പനി ഓഫ് സെയിന്റ് ലൂയിസ് മിസോറി ബഡ്വൈസർ. അത് ബഡ്വൈസർ ഹാസ് ബിക്കം വൺ ഓഫ് ദ ലാർജസ്റ്റ് സെല്ലിംഗ് ബിയേഴ്സ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US സെല് ചെയ്യുന്ന ഏറ്റവും വലിയ ബ്രാൻഡാണ് ബിയറുകളുടെ ബഡ്വൈസർ എന്നാണ് ഇവിടെ നമുക്ക് തരുന്ന വിവരം. നമുക്ക് അൻബോക്സ് ചെയ്യുന്ന കൂടുതൽ ഡീറ്റെയിലിംഗിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിയറ് കൊണ്ടുവരിക, ഒരു 18 ബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു നമ്മളിപ്പോ വൈകുന്നേരങ്ങളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ബുദ്ധിമുട്ട് എല്ലാം അനുഭവിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് 4.5% ആണ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത്. നമുക്ക് അത് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബോട്ടിലിന്റെ അല്ലെങ്കിൽ ക്യാനിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി മാത്രമാണ് ഒരു ബിയർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓവർ ആയിട്ട് ഇപ്പോൾ ഒരു കുറെ ബിയർ കുടിക്കുന്നു, ഇപ്പൊ 18 ബിയർ നമ്മൾ ഒരുമിച്ച് കുടിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു ബിയർ അടിച്ച് ഒന്ന് ചില്ലായി, പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. അതിന് വേണ്ടി ഒരു റിലാക്സേഷന് വേണ്ടിയുള്ള സാധനമായിട്ടാണ് ഞാൻ ബിയറിനെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഈ കാർട്ടൺ നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ ബഡ്വൈസറിന്റെ റെഡ് കളറിൽ ഒരു ബ്ലാക്ക് റിവേഴ്സ് ഉള്ള ഒരു ലോഗോ എടുത്തൊരു കാർട്ടണാണ്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡില് നമുക്ക് എന്താണ് പറയുന്നത്, ബഡ്വൈസറിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡില് 18 450 ml ക്യാൻസ് എന്ന് പറഞ്ഞിട്ട് ആൽക്കോൾ 4.5% വോളിയം ബിയർ എന്ന് എഴുതിയിട്ടുണ്ട്.
അതുപോലെ ഈ സൈഡിലും ഒരു റെഡ് കളറിലുള്ളതാണ്. സെയിം നമ്മൾ നേരത്തെ കാണിച്ച ഇത് തന്നെയാണ് ഇതിന്റെ മറ്റു ഒരു വശത്ത് വരുന്നത്. രണ്ട് സൈഡിലും ചുമപ്പും അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇതിന്റെ മോള് വശത്തും ഇങ്ങനെ ഉള്ള ബഡ്വൈസറിന്റെ ലോഗോയോട് കൂടിയിട്ടുള്ളതാണ് വരുന്നത്. ഏറ്റവും മുകളില് അമേരിക്ക എന്നുള്ള ഒരു ഇതും എഴുതിയിട്ടുണ്ട്, ഒരു കോമ്പസ് പോലത്തെ ഒരു ലോഗോ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ സാധനം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ കാർട്ടന് ഇങ്ങനെ എടുത്തു. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മൂന്ന് ബിയർ വെച്ചിട്ടുള്ള ലെയർ ആണെന്ന് തോന്നുന്നു. ആ താഴ്പനിപ്പം പറഞ്ഞ മാത്രം ചേഞ്ച് പോയി, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. അപ്പം കാർട്ടൺ 100% റീസൈക്കിൾ ചെയ്യാവുന്ന കാർട്ടൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇവിടെ സൈഡിലിരിക്കട്ടെ. അടിപൊളി. അപ്പം 18 ക്യാൻ ആണ് ഇതിനുള്ളിലുള്ളത്. നമുക്ക് ഇതൊന്ന് അടുക്കി വെക്കാം. ഈ 18 ഈ കാർട്ടണിലുള്ള ബിയർ എനിക്ക് ഓഫർ കിട്ടിയതാണ്. ഞാൻ 10 pounds ഇതിനു വേണ്ടി കൊടുത്തത്. നാട്ടിൽ ഏകദേശം 1000 രൂപ, അതായത് ഒരു ബിയറിന് 100 രൂപ വെച്ചിട്ട്. ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. 10 pounds എനിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ടെസ്കോയിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം ഒരു ക്യാൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിയറാണ് ബഡ്വൈസർ. രണ്ടാമത്തേത് കാൾസ്ബർഗ്. കാൾസ്ബർഗ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഏതായാലും ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഇതാണ് ഒരു അൺബോക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബഡ്വൈസറിന്റെ കാർട്ടണിനുള്ളിൽ കിട്ടുന്നത്. അപ്പോൾ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ബഡ്വൈസർ ബിയർ. നല്ല ഇതാണ് ബഡ്വൈസറിന്. നമുക്ക് ക്യാനില് ബോട്ടില്, അതായത് പല ചെറിയ ക്യാന് വലിയ ക്യാന് ബോട്ടിൽ അങ്ങനെയെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ബഡ്വൈസറിന്റെ ബോട്ടിൽ നമ്മൾ ക്യാൻ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ദ വേൾഡ് റിനൗഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. വേൾഡ് റിനൗഡ് എന്ന് ഇങ്ങനെ മോളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബഡ്വൈസർ ലെജർ ബിയർ എന്നിങ്ങനെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ മോളിലുണ്ട്. അതുപോലെ ട്രേഡ് മാർക്ക് എന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ബഡ്വൈസർ കിങ് ഓഫ് ബിയർ എന്ന് ഒരു വൈറ്റിൽ ബ്ലൂ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ബ്രൂഡ് ബൈ അവർ ഒറിജിനൽ പ്രോസസ് ഫ്രം ദി ചോയ്സസ്റ്റ് ഹോപ്സ് റൈസ് ആൻഡ് ബെസ്റ്റ് ബാർലി വാൾ റീസൈക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 440 ml ALC 4.5% വോളിയം ബിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് വാട്ടർ, ബാർലി മാൾട്ട്, റൈസ് ആൻഡ് ഹോപ്സ് 4 items കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ബിയറിന്റെ ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. റെഡ് കളറിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് തന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തു, ഇത്ര സമയം ഷെയ്ക്ക് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ, പതഞ്ഞു വരുന്നുണ്ട്. ബിയർ ഗ്ലാസിന്റെ അകത്ത് നമുക്ക് ഇത് സുമിയുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചാന്ന് കേട്ടോ എനിക്ക് ബിയർ ഗ്ലാസ്. 6 beer glass വാങ്ങിക്കേണ്ട തന്നു ഈ ഗ്ലാസ്. അതുപോലെ തന്നെ ഇത് വിസ്കി ഒക്കെ കുടിക്കാവുന്ന ഒരു ഗ്ലാസ് എന്ന് പറയപ്പെടുന്നു. നമുക്ക് എല്ലാ ഗ്ലാസ്സും ഒരേപോലെ തന്നെയാണല്ലോ. ഇതെനിക്ക് വിസ്കിക്ക് വേണ്ടി നമുക്ക് മേടിച്ചാണ്. അത് ഇത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ എവിടെയോ പോയപ്പോൾ എനിക്ക് ബിയർ ഗ്ലാസ് ആയിട്ട് മേടിച്ചുകൊണ്ട് തന്നാണ്. നമ്മളാകെ നാട്ടിൽ ഒരു ഗ്ലാസ്സിലേ കൂടിയുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു നോക്കാം. തണുപ്പിക്കാതെ ഉള്ള ഇതാണ് കേട്ടോ, തണുത്തിട്ടായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഒരു പൊടി പോലും കളയാനില്ല കേട്ടോ. കറക്റ്റ് ആണേ 440 ml കറക്റ്റ് കയറുന്ന ഒരു ഗ്ലാസ് കേട്ടോ ബിയർ ഗ്ലാസ്. അടിപൊളി ഫിസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കണം. ഒറ്റ അധികം സെക്കൻഡ്സ് പോലും എടുത്തില്ല, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ല കേട്ടോ, കുറച്ചൊരു 10-15 seconds എടുത്തു. ബബിൾസ് ഒക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. നല്ല ക്ലിയർ ബിയർ ആണ് കേട്ടോ, അടിപൊളി. ബഡ്വൈസറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ ഒത്തിരി നല്ല ഇതാണ്. പ്രൊമോഷന്റെ ആവശ്യമില്ലാത്ത ബിയറാണ്, ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ബിയറാണ്. അവരവരുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ബിയർ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു 4 ഇതുപോലത്തെ സെയിം ഒരു 4 beer നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 4.19 pounds വേണ്ടേ ആവുന്നുള്ളൂ. അതായത് ഒരു പൗണ്ടിന് നമുക്കൊരു ബിയർ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിയേഴ്സ്.
അടിപൊളി, നല്ല ടേസ്റ്റാണ്, ലൈറ്റാണ്, തലയ്ക്ക് അധികമായിട്ട് പിടിക്കത്തില്ല. അപ്പൊ ഇതിനകത്ത് ആൽക്കഹോൾ പെർസെന്റേജ് കൂടിയ ബീറുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ ഇനി വഴിയെ ഓരോന്നായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത ബിയർ ബഡ്വൈസർ ക്യാൻ ബിയർ ആണ്, 440 ml ന്റെ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.